വീര കേരളവർമ്മ പർശുരാജയുടെ 218-ാമത് സ്മൃതി ദിനം വിപുലമായി ആചരിക്കാനൊരുങ്ങി വയനാട് പൈതൃക സംരക്ഷണ സമിതിയും വിവിധ വനവാസി സംഘടനകളും. നവംബർ 30-ന് വീരപഴശ്ശി നഗറിൽ നടക്കുന്ന സ്മൃതി സമ്മേളനം നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻ അഖില ഭാരതീയ കാര്യകാരി സദസന്യം മുതിർന്ന പ്രചാരകനുമായ എസ് സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തും. സ്വന്തം രക്തം കൊണ്ട് ചരിത്രമെഴുതിയ വീര പഴശ്ശിരാജയുടെ 218-ാമത് സ്മൃതി ദിനം നവംബർ 30-ന് വിപുലമായാണ് വയനാടൻ ജനത ആചരിക്കുന്നത്. വയനാട്ടിലെ വനവാസികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടമാണ് പഴശ്ശിരാജ നടത്തിയത്. 1793 മുതൽ 1805 വരെ ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുവാൻ ഈ നാട്ടുരാജാവിന് കഴിഞ്ഞു. അതിനാൽ തന്നെ കേരള ചരിത്രത്തിലെന്നും നിറഞ്ഞു നിൽക്കുന്ന പോരാളിയാണ് കേരളവർമ്മ പഴശ്ശിരാജ. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോരാടിയ വീരനായ പഴശ്ശിരാജാവിൻ്റെ സ്മൃതി ദിനമാണ് ഈ നവംബർ 30-ന് വരുന്നത്. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് സൈനികരെ കൊന്നൊടുക്കിയ സമരമായിരുന്നു പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനമാണ് ഈ നവംബർ 30-ന് ഇവിടെ നടക്കപ്പെടുന്നത്. അദ്ദേഹം അന്നേ ദിവസം രാവിലെ 9 മണിക്ക് പുഷ്പാർച്ചന അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നടത്തപ്പെടും. വൈകുന്നേരം സ്മൃതി യാത്ര 3 മണിക്ക് മാനന്തവാടി ഫോറസ്റ്റ് ഓഫീസിന് സമീപം തുടങ്ങി വൈകുന്നേരം 4:30 മണിയോടുകൂടി സ്മൃതി യാത്രയുടെ സമ്മേളനം നടക്കും. ആ സമ്മേളനത്തിൽ ഭാരതീയ കാര്യകാര്യദർശി സംഘത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാരതീയ കാര്യകാര്യദർശി സേതുമാധവേട്ടൻ പങ്കെടുക്കും. കൂടാതെ സെലിബ്രിറ്റി ആയിട്ട് ദേവനും അതിൽ സിനിമാ നടൻ ദേവനും അതിൽ പങ്കെടുക്കും. 1805 നവംബർ 30-നായിരുന്നു വയനാട് മാനന്തവാടിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഔദ്യോഗിക ബഹുമതിയോടെ പഴശ്ശിരാജയെ സംസ്കരിച്ചത്. എല്ലാ വർഷവും വയനാടിന്റെ വിവിധയിടങ്ങളിൽ പഴശ്ശി സ്മൃതി ദിനം വിപുലമായാണ് ആചരിക്കുന്നത്. അതോടൊപ്പം മാനന്തവാടിയിൽ നടക്കുന്ന സ്മൃതിയാത്രയിൽ 1000-ക്കണക്കിന് പേർ പങ്കെടുക്കുമെന്ന് വയനാട് പൈതൃക സംരക്ഷണ സമിതി സംഘാടകർ പറഞ്ഞു. ജനം, വയനാട്.